വീട്ടിൽ നിന്ന് ശരത് എന്നെ പുറത്താക്കണം. എന്നിട്ട് ജയിലിൽ നിന്ന് മടങ്ങി വരുന്ന ജോസുമായിട്ട് രോഹിണി ചേച്ചിക്ക് ഒന്നിക്കണം. അതിനുവേണ്ടി അവരൊക്കെ ചെയ്യാവുന്നതൊക്കെ ചെയ്യുക. എന്താണെങ്കിലും ശരി, ഒരു ഭാര്യ എന്ന നിലയിൽ അവന്റെ പ്രശ്നങ്ങൾ നീ അറിയണം. എന്നിട്ട് ഇതിനൊരു പരിഹാരം കാണണം. നന്ദണ്ണി ഇങ്ങനെ തിളച്ചു നിൽക്കുമ്പോ അതിനെങ്ങനെ പറ്റൂ? മനസ്സിൽ എന്താന്നറിഞ്ഞാലല്ലേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. നിനക്കറിയാലോ രണ്ടു മക്കളും പോയി, ഇനി അരികിലുള്ളത് അവൻ മാത്രമാ. അവനും ഇങ്ങനെ തീ പിടിച്ച പോലെ പോയാ ഈ വീട് മരിച്ച വീട് പോലെയാവും. എന്നെ നന്ദേട്ടൻ കൊല്ലുവെന്നാ എനിക്കിപ്പൊ പേടി. അവന്റെ കുഞ്ഞ് നിന്റെ വയറ്റിലുള്ളത് കൊണ്ട് അങ്ങനെ സംഭവിക്കില്ല. പിന്നെ കുഞ്ഞിനെ മറന്നിട്ട് അവനത് ചെയ്യുവാണെങ്കിൽ അതുപോലെ പൊറുക്കാൻ പറ്റാത്ത തെറ്റ് നീ ചെയ്തിട്ടുണ്ടെന്ന് വേണം കരുതാ. അയ്യോ, അപ്പം ശരത്തേണ്ണൻ തെറ്റ് ചെയ്തു എന്നാണോ അമ്മ പറയുന്നത്? എന്തോ എനിക്കൊന്നും അറിയില്ല. എനിക്കൊന്നും അറിയത്തില്ല. അയ്യോ, അവൻ ഇനി എപ്പോ കയറി വരുമെന്തോ. നന്ദണ്ണന്റെ ഒരു കൊല്ലത്തെ കയ്യ വെറുതെ ഒന്ന് ഇട്ടാ മതി, പെറോട്ട റെഡി. ഇതൊത്തിരി കട്ടിയ, ഇത്രയും മയം വേണ്ട കണ്ണപ്പ. എന്നാലേ ഇവിടെ ഇത് വേണം, അതുകൊണ്ട് ആള് കൂടുന്നേ. വാണ, ഇടയ്ക്കൊക്കെ ഇവിടെ വന്ന് രണ്ട് പെറോട്ട അടിയണ്ണ. നീ അടിക്കുന്നുണ്ടല്ലോ, അതിന്റെ പുറത്ത് ഞാനും കൂടെ അടിക്കണോ? ഇങ്ങനെ കൊഴയ്ക്കുന്ന കാര്യമല്ല, കഴിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. നന്ദ വന്നില്ലേ? എന്താന്നറിയില്ല, എത്തിയതുമില്ല വിളിച്ചതുമില്ല. എന്നെ പോലൊരു മിടുക്കൻ വന്നല്ലോ, അതുകൊണ്ട് ഇനി വരവും പോക്കും ഒക്കെ കുറവായിരിക്കും. നന്ദ എവിടെയെങ്കിലും പോകുന്നു പറഞ്ഞിരുന്നോ? ഇല്ല. എന്താന്നറിയട്ടാ? ഒന്നുമില്ല. എന്നാ പിന്നെ ഇരിക്കെ, കഴിച്ചിട്ട് പോവാം. വേണ്ട, പാഴ്സൽ എടുക്കാന്ന. വേണ്ട, പുറത്തുനിന്നുള്ള ഫുഡൊക്കെ നിർത്തി. ഇത് മായം കലരാത്തയാണ് നരേട്ടാ. അറിയാം, രാത്രിയിൽ ഇത്തിരി കഞ്ഞി കരൾ മാറ്റി വെച്ച ശേഷം അതാ പതിവ്. നന്ദം വരുമ്പോ ഒന്ന് വിളിക്കാൻ പറയണേ. ആ പറയാം. അവൻ കരൾ മാറ്റി വെച്ചതോടെ മൊത്തത്തിൽ അങ്ങോട്ട് കഞ്ഞിയായി. വാചകം അടിക്കാതെ കുഴക്കണോ? ആഹ, മോനായിരുന്നു. ലച്ചുമോൾ ഇത്രയും നേരം എന്റെ മടിയിലിരിക്കുകയായിരുന്നു. ഉറങ്ങിക്കഴിഞ്ഞപ്പോ ഞാൻ അങ്ങ് കൊണ്ടുപോയി കടത്തി. എവിടെയായിരുന്നു ഇത്രയും ദിവസം? ഒന്നും പറയണ്ടമ്മേ, ബ്രിഗേഡിയറിന്റെ മോളുടെ വിവാഹമായിരുന്നോണ്ട് കുറച്ച് ജോലികൾ എന്നെ ഏൽപ്പിച്ചു. പിന്നെ അത് കഴിയാതെ വരാൻ പറ്റില്ലല്ലോ. അത് വിളിച്ചു പറയായിരുന്നു. എന്താ തിരക്കാന്ന് ഇടയ്ക്ക് വിളിച്ചപ്പോ ഞാൻ പറഞ്ഞായിരുന്നല്ലോ. പിന്നെ വരാൻ വൈകും എന്നൊക്കെ പറഞ്ഞ മോൾക്കത് വിഷമാവും, അതുകൊണ്ടാ പറയാതിരുന്നത്. അല്ല, ഈ മിലിട്ടറി ക്യാമ്പിലൊക്കെ തോന്നുമ്പോ പോയാ മതിയോ? വലിച്ച് ഞാൻ ജോലി മതിയാക്കി പോരുകയാണല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. മോളെ കാണാനുള്ള ആർത്തിയോടെ വന്നത്, പാവം ഉറങ്ങിയല്ലേ. ഇന്നലെ ഒന്നും ഉറങ്ങിയിട്ടേയില്ല. പിന്നെ നന്ദൻ കടപൂട്ടി വന്ന ശേഷം എടുത്തുകൊണ്ട് നടക്കും, തോളി തട്ടി ഉറക്കും. ഇനി എങ്ങനെ താരാട്ട് പാടാനും തോളി തട്ടി ഉറക്കാനും അവൻ ഉണ്ടാകില്ല ടീച്ചറെ. എന്താണെന്നറിയില്ല, ഒന്ന് രണ്ട് ദിവസമായിട്ട് ഒരു കാരണവും ഇല്ലാതെ മനസ്സിനകത്ത് വല്ലാത്ത ഭയം. ഇനി ആർക്കാണോ എന്തോ ആപത്തുണ്ടാവാൻ പോകുന്നത്. മോം വരാതിരുന്നപ്പോഴും ഞാൻ ആകെ അസ്വസ്ഥയായതും അതുകൊണ്ടാ. ഞാൻ പുറത്തുനിന്നറിഞ്ഞതാ, നരൻ നന്ദനെ തട്ടണമെന്ന് പറഞ്ഞ് ചില പ്ലാനിങ് ഒക്കെ നടത്തുന്നുണ്ട്. അവന്റെ ഒരു സുഹൃത്തുണ്ടല്ലോ കുറുക്കൻ സജി, അവനിത് വേറൊരാളോട് പറയുമ്പോ കേട്ട് നിന്ന ആളാ എന്നെ അറിയിച്ചത്. അവനെന്തിനാ എന്റെ മക്കളെ എല്ലാം ഇങ്ങനെ നശിപ്പിക്കുന്നത്? ഒന്നും അറിയില്ലമ്മേ, എന്നെ കൊല്ലം നോക്കിയത് എന്തിനാ? അതുപോലെ അവന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട ഒരാളെ കൊല്ലാൻ. എന്ത് ചെയ്യാനാ, അങ്ങനെ ആങ്ങളെ കൊല്ലാൻ നടക്കുന്നവനെയാ
അമ്മയുടെ മോളിപ്പ് സപ്പോർട്ട് ചെയ്യുന്നത്. അവൻ ഇനി വന്നിട്ട് വന്നു പറഞ്ഞാ മതി. അതുകൊണ്ടാ ഞാൻ ഇത്ര ധൈര്യത്തോടെ വന്നത്. അല്ല, എന്തു പറ്റി ചേർത്തേട്ടാ? നിനക്ക് അവൻ വരാത്തതിൽ സങ്കടമുണ്ടോ? സത്യങ്ങളൊക്കെ അറിഞ്ഞോണ്ട് എന്നോട് ഇപ്പൊ കലിയാ. രാവിലെ എന്നെ മുറിയിൽ അടച്ചിട്ടിരിക്കയായിരുന്നു, പിന്നെ അമ്മ വന്നാ തുറന്നു വിട്ടത്. എടി, അങ്ങനെയുള്ളവൻ ഇനി മടങ്ങി വന്ന എന്നെ മാത്രമല്ല നിന്നെയും കൊല്ലും. അതിനു മുമ്പ് അവൻ അങ്ങ് മോളിലോട്ട് പോകുന്നല്ലേ നല്ലത്. അത് എന്റെ കുഞ്ഞിന്റെ അച്ഛനാ. അല്ല, എന്തിനാ ചിരിക്കുന്നെ? എടി, അവനെ പോലെ ഒരു ഭർത്താവിനെ നിനക്ക് ആവശ്യമില്ല. ജീവിക്കാനുള്ള ചുറ്റുപാട് അത്യാവശ്യം പണം അത്രേ വേണ്ടു. അത് കിട്ടിക്കഴിഞ്ഞാ പിന്നെ ജനിക്കുന്ന കുഞ്ഞുമായി നീ സുഖമായിട്ട് ജീവിക്കും, ആരെയും ഭയക്കാതെ. നിന്റെ മനസ്സും അതല്ല എന്ന് പറയാൻ പറ്റൂ? മറുപടി വേണ്ടടി. അവനെ പോലൊരു ഭർത്താവിനെ, അതും നിന്നെ സംശയിക്കുന്ന ഒരു ഭർത്താവിനെ നീ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് വന്നില്ലെങ്കിൽ എനിക്കും ലാഭം നിനക്കും ലാഭം. എനിക്കെന്തോ പേടി തോന്നുന്നു ശരത്തേട്ടാ. പേടിക്കേണ്ടത് അവനെയായിരുന്നു. അവൻ ഇനി മടങ്ങി വന്നില്ലെങ്കിൽ പിന്നെ അതിന്റെ കാര്യമുണ്ടോ? അല്ല, അപ്പം അങ്ങനെ സംഭവിക്കോ? ഇനി മടങ്ങി വരാതിരിക്കോ? സത്യം പറ ശരത്തേട്ടാ, എന്താ സംഭവിച്ചത്? സംഭവിച്ചത് എന്തായാലും അത് ഉടനെ നീ അറിയും. കരയാൻ ഒരിത്തിരി കണ്ണീര് ബാക്കി വെച്ചാല്. അതെ, അവസാനം നന്ദേട്ടൻ ആ സമയത്ത് കയറി വരികയും നമ്മൾ രണ്ടാളെയും കൊല്ലുകയും ചെയ്യുവോ? മരണം നമ്മളി നഗർന്ന് പോവടി. നമ്മുടെ ശത്രുക്കളെയാ ഇപ്പൊ കാലനിഷ്ടം. എന്തെങ്കിലും സംഭവിച്ചു കാണോ മോനെ? അങ്ങനെ ചിന്തിക്കാൻ വയ്യ, എങ്കിലും സംശയമില്ലാതില്ല. അവന് ഗുണ്ടകളുടെ അകമ്പടി കൊണ്ടെന്ന് നീ നേരിട്ട് മനസ്സിലാക്കിയതാണല്ലോ. അങ്ങനെ ഇല്ലായിരുന്നെങ്കിൽ അവ എപ്പോഴും ചത്തന. അങ്ങനെ ഗുണ്ടകളുമായി നടക്കുന്നവൻ ഒരവസരത്തിന് വേണ്ടി കാത്തിരുന്ന് കാണും. മുന്നിലൂടെ വന്ന് ആക്രമിച്ച ആയുധം ഉണ്ടെങ്കിൽ പോലും നന്ദനെ തല്ലി തോൽപ്പിക്കാൻ പറ്റില്ല. പിന്നെ പിന്നിലൂടെ ഒന്ന് അടിച്ചിട്ടാ ആർക്കൊന്നും ചെയ്യാൻ പറ്റൂലോ. നന്ദനെയാണോ വിളിക്കുന്നത്? ആ, പരിധിക്ക് പുറത്താ. കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് മോനെ. അല്ല, തെറ്റുകളൊന്നും ചെയ്യാത്തവർക്ക് എന്താ ഇങ്ങനെ അടിക്കടി തിരിച്ചടികൾ കിട്ടുന്നത്? അവന്റെ മരണ വാർത്ത കേൾക്കാനാ എല്ലാവരും കാത്തിരിക്കുന്നത്.
പക്ഷെ സംഭവിക്കുന്ന മറിച്ച. ആരുടെ കുറ്റം? ഇത്തിരി ജീവൻ മാത്രമല്ലേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് റെയിൽവേ പാളത്തിൽ കൊണ്ടിടാതെ ആ ജീവൻ എടുത്തിരുന്നെങ്കിൽ ഇപ്പൊ ഈ സംസാരത്തിന്റെ ആവശ്യമുണ്ടായിരുന്നു. നരൻ വാക്കത്തി നരനായി നടന്ന സമയത്ത് ഒരുപാട് നിരപരാധികൾ നിന്റെ കത്തിക്കിരയായി. എന്നാൽ മരിക്കേണ്ടവൻ ഇപ്പോഴും ആ വിധിക്ക് കീഴടങ്ങാതെ കൊന്നു രസിക്കുന്നു. നാളെ നന്ദനെ അന്ന് രാഗിമോളെ കൊന്നിട്ട പോലെ നന്ദന്റെ വീട്ടിൽ കൊണ്ടിട്ട എന്തായിക്കോട സ്ഥിതി? എങ്കിലാ രംഗം കണ്ട് പുഞ്ചിരിക്കുന്നവന്റെ പള്ള കുത്തിക്കേറും ഞാൻ. വിളിച്ചിട്ടെടുക്കുന്നില്ലല്ലോ, ഇതെവിടെ പോയി കിടക്കുക? ഒന്നാമതെ ഭീഷണി ഒരുപാടുണ്ട്, അതിന്റെ കൂടി നരൻ നന്ദനെ കൊല്ലുന്നൊക്കെ പറഞ്ഞ് നടക്കുകയാണെന്ന് ശരത്ത് പറയുകയും ചെയ്തു. അന്ന് കുത്തുകൊണ്ടപ്പോ അവനെ തീർന്നാ മതിയായിരുന്നു. എന്തു ചെയ്യാനാ? അതുവരെ അവനെ വെല്ലുവിളിച്ചുകൊണ്ട് നടന്ന മോചിത അവസാന നിമിഷം അവനെ സഹായിച്ചില്ലേ? എന്നാ അവൻ ജോലി തുറന്ന കമ്പനിയിലേക്ക് ഒന്ന് വിളിച്ചു നോക്ക്, അവിടുത്തെ മാനേജറെ വിളിക്ക്. അത് കമ്പനി അടച്ചു കാണില്ലേ? ശരിക്കും നമ്മുടെ മോൻ നല്ല കമ്പനിയിലാണോ ജോലി ചെയ്യുന്നത്? എനിക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. പിന്നെ ടാറ്റയുടെ കമ്പനിയിലാ, അതുകൊണ്ട് മോൻ ഇപ്പൊ ടാറ്റ പറഞ്ഞ മോളിലോട്ട് പോയിട്ടുണ്ടാവും. താനെന്താ ഒന്നും മിണ്ടാത്തത്? അത് തരക്കേടില്ലാത്ത ഒരു കമ്പനിയിലെ വിശ്വട്ടാ. അതെ അതെ, ഒരു ജർമ്മൻ കമ്പനിയിലാ. ഇതുവരെ നന്ദ വന്നില്ല ശരത്തെ. ആ, വരേണ്ട സമയം കഴിഞ്ഞല്ലോ. വേട്ടനായ്ക്കളെ പോലെ ചില ഇനങ്ങള് കടിച്ചു കീറാൻ തക്കം പാത്തിരിക്കുക. എന്ന് കരുതി പേടിക്കൊന്നും വേണ്ട, നന്ദനെങ്ങ് വരും. മോനെ മൊബൈലിൽ വിളിച്ചിട്ട് എടുക്കുന്നില്ല. എടുക്കുന്നില്ലേ? ഞാനൊന്ന് നോക്കട്ടെ. എടുക്കുന്നില്ല. ഇനി എവിടെ പോയി അന്വേഷിക്കുന്നേ? ഞാനൊന്ന് നോക്കിയിട്ട് വരാം. വേണ്ട, മോൻ തനിച്ചു പോകണ്ട. എനിക്കൊന്നും സംഭവിക്കത്തില്ല അച്ഛ. നന്ദൻ എന്ത് പറ്റിയെന്ന് അറിയണം. അതറിയാതെ ഇവിടെ ഇരുന്നാം എനിക്ക് സമാധാനം കിട്ടില്ല. തിരികെ വരുമ്പോ അറിയിക്കാം അവന്റെ മരണ വാർത്ത. എത്രയും പെട്ടെന്ന് അവനിങ്ങ് വന്നാ മതിയായിരുന്നു. എന്നാ അവന്റെ ഭാര്യ എന്ന് പറഞ്ഞ ഒരുത്തിയുണ്ട്, അവള് കിടന്ന് ഉറങ്ങി. അവളിൽ നിന്ന് അതൊക്കെ പ്രതീക്ഷിച്ചാ മതി. ജീവിക്കാൻ വകയില്ലാത്തവർക്ക് സമയാസമയത്ത് ആഹാരവും കേറിക്കിടന്ന് ഉറങ്ങാൻ ഒരു വീടും, അത്രേ ഇവിടുത്തെ താമസം കൊണ്ട് അവൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അതുകൊണ്ട് നന്ദൻ എന്ത് സംഭവിച്ചാലും അവൾക്ക് ഒരു കുലുക്കം ഉണ്ടാവില്ല. അവൻ കിടന്ന സ്ഥലത്ത് ഞാൻ പോയി നോക്കി, ആളെ കാണാനില്ല. അവൻ മരിച്ചെന്ന് ഉറപ്പാണോ? അത് ഉറപ്പാക്കിയിട്ടാ ഞങ്ങൾ അവിടെ നിന്ന് പോന്നെ. ഏതായാലും ആരോ ആ ബോഡി അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. മാറ്റിയ ബോഡി അധികം വൈകാതെ തന്നെ അവന്റെ വീട്ടിലെത്തിക്കോളും. എത്തിക്കഴിഞ്ഞെങ്കിൽ സമാധാനായനെ. ഇതിപ്പോ അവനെ കുറിച്ച് ഒരു വിവരം കിട്ടിയിട്ടില്ല ഇതുവരെ. ചേട്ടൻ സമാധാനത്തോടെ പോയി കിടന്നുറങ്ങ്, നാളെ നേരം വിളക്കുമ്പോ കിട്ടേണ്ട വാർത്ത കിട്ടിക്കോളും.
അവൻ രക്ഷപ്പെട്ട അറിയാലോ, പിന്നെ ഞാനൊക്കെ ആത്മഹത്യ ചെയ്യുന്ന നല്ലത്. നിങ്ങൾക്ക് ഞങ്ങളെ അറിയില്ല, എന്നാൽ ശ്രമിച്ച മുതലാളിക്ക് ഞങ്ങളെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് വിശ്വസിച്ച് തന്നെയാ ഞങ്ങളെ ഓരോ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത്. ഞങ്ങൾക്ക് ഈ കൃത്യം ചെയ്യുന്നതിന് പണം തന്നത് അച്ചായനാ. അങ്ങനെയുള്ളപ്പോ എല്ലാത്തിനും അദ്ദേഹത്തിനോട് മറുപടി പറഞ്ഞാ പോരെ. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്താനോ കുറച്ച് കാണാനോ വന്നതല്ല, ഞാൻ എന്റെ ടെൻഷൻ കൊണ്ടൊന്ന് വന്നുപോയതാ. അവന്റെ മരണ വാർത്ത കേൾക്കും വരെ, അവന്റെ ബോഡി കാണും വരെ അത് തുടരുകയും ചെയ്യും. അവന്റെ ഒരു സംശയം. ഇന്നലെ രാത്രി മുഴുവൻ ഉറക്കളച്ചതല്ലേ, ഇനി താൻ പോയി കിടന്ന് ഉറങ്ങ. വിശ്വട്ടിന് ഉറങ്ങിയായിരുന്നോ? നന്ദം വരാതെ നമ്മൾ എങ്ങനെ ഉറങ്ങും വിശ്വട്ട? ഞാനിന്ന് അമ്പലം വരെ പോയിട്ട് വരാം. അമ്പലത്തിലേക്ക് തന്നെയാണോ പോകുന്നത്? ഭർത്താവ് വരാതിരിക്കുമ്പോ വീട്ടിലെ പൂജാമുറി മതിയാവില്ല അമ്മ. പിന്നെ പോയ ആള് തിരിച്ചു വരണമെങ്കിലും മനസമാധാനം കിട്ടണമെങ്കിലും ഭഗവാനെ കണ്ടേ പറ്റൂ. നിന്റെ രണ്ടാമതുള്ള മടങ്ങി വരവും ഈ കുടുംബത്തെ ഒലച്ചിട്ടുണ്ട്. എന്നാലും സ്വന്തം മോളുടെ സ്വഭാവത്തെ പറ്റി അച്ഛൻ പറയുന്നില്ല, ചിന്തിക്കുന്നില്ല. എന്തുണ്ടായാലും അതിന്റെയൊക്കെ പഴി എനിക്ക്. അവൻ തീ പിടിച്ച മനസ്സുമായിട്ട് നടക്കുമായിരുന്നു കുറച്ചു ദിവസമായിട്ട്. അതിന്റെ കാരണം എന്താന്ന് ഞങ്ങൾക്കറിയില്ല. ഇടയ്ക്ക് നിന്നെ അവൻ പൂട്ടിയിട്ടു. അപ്പോ നിന്റെ ഭാഗത്തു നിന്നും തെറ്റുണ്ടെന്ന് വേണ്ടേ ചിന്തിക്കാൻ? ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അമ്മയുടെ മോനെ ഭയന്ന് ജീവിക്കുന്ന ഭാര്യയാ ഞാനിപ്പോ. നീ കൂടുതൽ വിശദീകരണം ഒന്നും തരാൻ നോക്കണ്ട. പ്രശ്നക്കാരികളായ പെൺകുട്ടികളാ പലപ്പോഴും നല്ല ആൺകുട്ടികളുടെ സമനില തെറ്റിക്കുന്നത്. ഞാനും അങ്ങനെ ആയിരുന്നു. എന്നാ ഇപ്പൊ എല്ലാം മറന്ന് നല്ല ഭാര്യ അവൻ, നല്ല മരുമോൾ അവൻ ശ്രമിക്കുക. അങ്ങനെ ജീവിച്ചാലേ പറ്റൂ എന്നറിയാവുന്നത് കൊണ്ട് അടങ്ങി ഒതുങ്ങി കഴിയുന്നു. അങ്ങനെ പറ. ഇന്നലെ നന്ദൻ അർദ്ധരാത്രി കഴിഞ്ഞിട്ടും വന്നില്ല. ആ നേരത്തെ നിനക്ക് നല്ല ഉറക്കം കിട്ടി. അങ്ങനെ ഉറങ്ങാൻ കഴിയുന്നത് ഭർത്താവ് വന്നാലും വന്നില്ലെങ്കിലും അതൊന്നും നിന്നെ ബാധിക്കാത്തത് കൊണ്ടാ. തർക്കിക്കാൻ വയ്യ അച്ഛാ, എന്റെ പിടിച്ചില്ല എനിക്കറിയാവൂ. പിന്നെ ദൈവത്തിനും, ആ ദൈവത്തിനെ കാണാനാ ഞാൻ പോകുന്നെ. ഞാൻ പോയിട്ട് വരാം. പിന്നെ പെടയുന്നു, കാത്തിരി കാത്തിരി, വന്നിട്ട് വന്നെന്ന് പറയാം. എന്തെങ്കിലും വിവരം കിട്ടിയിരുന്നെങ്കിൽ ശരത്ത് വിളിച്ചേനെ. ഇതാ കുട്ടിയും വിളിക്കുന്നില്ല. എന്തായി മോളെ? ഒരു വിവരവുമില്ല. അപ്പോ മറ്റവൻ പണി പറ്റിച്ചു കാണോ എന്ന് തന്നെ എന്റെ വിശ്വാസവും. അവനെ ശക്തി കൊണ്ടല്ല ബുദ്ധി കൊണ്ട് കളിക്കുന്നവനാ. അങ്ങനെയുള്ളവനെ വിജയം ഉണ്ടാവും. എന്താ സംഭവിച്ചെന്നറിയാതെ ഒരു മനസമാധാനവും ഇല്ല. ഒരു കാര്യം അറിയാം, നന്ദേട്ടൻ ജീവനോടെ ഉണ്ടെങ്കിൽ ശരത്തേട്ടൻ ധൈര്യത്തോടെ അവിടെ കയറി വരില്ല, അതെനിക്ക് ഉറപ്പാ. എന്നാലും എന്ത് ചെയ്ത് കാണു അവൻ? മാനുവലിനെ കൊന്നത് ഞാനാ, എന്നാലും കൊലയാളി നന്ദനാണെന്ന് അവന്റെ അങ്കിളിന്റെ വിചാരം. അയാളെ ശരത്ത് നന്നായി കയ്യിലെടുത്തിരുന്നു. അറിയാലോ മാനുവലിന്റെ ആൾക്കാര് നല്ല സ്വാധീന സമ്പത്തുള്ള ആളുകളാ. അതുകൊണ്ട് നന്ദേട്ടൻ എത്ര കരുത്തനായാലും മുട്ടുമടക്കേണ്ടി വന്നിട്ടുണ്ടാവും. മരിക്കാതിരുന്നാ മതിയായിരുന്നു. അതെ, ജീവിച്ചിരുന്നിട്ട് നിനക്ക് എന്തെങ്കിലും മെച്ചമുണ്ടോ? അതെ അതെ, ദൈവം വരുന്നുണ്ട്.
അഡ്ജസ്റ്റ് ചെയ്ത് നിന്നോണം. ഇന്നലെ രാത്രി മുഴുവനും ഞാൻ ഉറക്കൊളച്ചു. വയറ്റിനകത്തൊരു കുഞ്ഞുണ്ടെങ്കിലും ആഹാരം പോലും കഴിച്ചില്ല ഞാൻ. അതിന് നീ എന്റെ പെങ്ങളല്ലായിരിക്കണം. നീ ആഹാരവും കഴിച്ചു കാണും, നന്നായിട്ട് ഉറങ്ങി കാണും. എന്റെ ശരീരത്തിലേക്ക് നോക്കിയിട്ട് നരേണിത് പറയാൻ പറ്റുമോ? ഒറ്റ രാത്രി കൊണ്ട് ഞാൻ മെലിഞ്ഞു ഉണങ്ങിപ്പോയി. ശരിയാടാ മോനെ, മനപ്രയാസം കൊണ്ട് അവൾ ഇങ്ങോട്ട് ഓടി വന്നത്. മനപ്രയാസം? ഭർത്താവിനെ ഒറ്റുന്ന പെണ്ണായവള് ശാരത്ത് നന്ദനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വിവരം ഇവളെ അറിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് മനപ്രയാസത്തിലല്ല, സന്തോഷത്തിലാ ഇവളോട് വന്നിരിക്കുന്നത്. ആ വിവരം നിങ്ങളോട് പറയാൻ. അയ്യോ, പറയുന്ന കേട്ടോ അമ്മ. അതിപ്പോ ഒരു മരിച്ച വീടായിരിക്കോടി. നന്ദന്റെ അച്ഛനും അമ്മയൊക്കെ പുറത്തോട്ട് കണ്ണ് നട്ടിരിക്കായിരിക്കും. ആ സമയത്ത് നീ ഇവിടേക്കല്ല വരേണ്ടത്, അവിടെ ഉള്ളവരെ സമാധാനിപ്പിച്ചിട്ട് അവിടെ നിക്കണമായിരുന്നു. നന്ദൻ മരിച്ച ശാരത്ത് തട്ടിയെടുത്ത സ്വത്തിന്റെ പങ്ക് പറ്റാൻ എന്തെങ്കിലും മോഹം നിനക്കുണ്ടെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല. ഭാഗം തരാൻ അവൻ ഉണ്ടാവില്ല, കൊല്ലും ഞാൻ അവനെ. സ്വന്തം ഭർത്താവിനെ കൊല്ലാൻ നീ കൂട്ടുന്നിട്ടുണ്ടെങ്കിൽ നിന്നെയും. അഴിഞ്ഞു വീഴുമ്പോൾ അറിയുന്നു ഇവരെല്ലാം ഈ നീച ജന്മത്തെ. തനിക്ക് നേരെ ഉയരുന്ന ഓരോ വിരലും വെട്ടിമാറ്റും ഇവൻ. എന്നോട് ചെയ്ത ചതിക്ക് ഇനി നിന്റെ മൂത്ത പെങ്ങളെയും കുടുംബത്തെയും ഇല്ലാതാക്കും ഞാൻ. പക്ഷേ ഇവൻ അറിയില്ല ആ മൂന്നാം നാളിലെ ആ ഉയർത്തെഴുന്നേൽപ്പ്.